നമസ്കാരം. കഴിഞ്ഞ ദിവസം തലസ്ഥാനത്തെ മുഴുവൻ ഞെട്ടിക്കുന്നൊരു കൊലപാതക വാർത്ത നാം കേൾക്കുകയുണ്ടായി. തലസ്ഥാനത്തെ തമ്പാനൂർ ഓവർബ്രിഡ്ജിന് സമീപമുള്ള ഹോട്ടൽ സിറ്റി ടവറിലാണ് ഈ കൊലപാതകം അരങ്ങേറുന്നത്. ഒരു പ്രകോപനവുമില്ലാതെ ഒരാളെ, അജേഷ് എന്നയാൾ, തോളിനും കഴുത്തിനും വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു. കാണുമ്പോൾ തന്നെ ഞെട്ടലുണ്ടാക്കുന്ന CCTV ദൃശ്യങ്ങളാണ് ഇതിന് പിന്നാലെ പുറത്തുവന്നത്. ഇപ്പോഴിതാ കേസിലെ പ്രതിയായ നെടുമങ്ങാട് സ്വദേശി അജേഷിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. 10 ക്രിമിനൽ കേസുകളാണ് അജേഷിന് ഉള്ളത്. 2 വധശ്രമ കേസുകളാണ്. അതുപോലെ തന്നെ ചന്ദനക്കടത്ത് കഞ്ചാവിനടിമ, വൈര്യം തോന്നിയാൽ ആരെയും വകവരുത്താൻ തുനിഞ്ഞിറങ്ങുന്ന പ്രകൃതം, ഇതൊക്കെയാണ് ഇയാളെ കൂടുതൽ ക്രിമിനലാക്കുന്നത്. ഓവർബ്രിഡ്ജ് ഹോട്ടലിലെ CCTV ടവർ റിസപ്ഷനിസ്റ്റായ അയ്യപ്പനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ അജീഷിന്റെ ക്രൈം ഹിസ്റ്ററി പരിശോധിച്ച പോലീസ് തന്നെ ഞെട്ടിപ്പോവുകയാണ്. കുറ്റകൃത്യങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ് ഇയാൾക്കുള്ളത്. 40 കേസുകളിൽ പ്രതിയായ പോത്ത് ഷാജി എന്ന ഗുണ്ടയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതോടുകൂടിയാണ് ഇയാൾ പ്രദേശത്ത് തന്നെ കുപ്രസിദ്ധി ആർജിക്കുന്നത്. എന്നാൽ ഇപ്പോഴാണ് അജീഷ് ഒരു കൊലപാതകം നടത്തുന്നത്. അത് തമ്പാനൂർ ഓവർബ്രിഡ്ജിന് സമീപം ഹോട്ടൽ സിറ്റി ടവറിൽ നടന്ന കൊലപാതകം തന്നെയാണ്. ലഹരിക്കടത്ത് സംഘവുമായി ഇയാൾക്ക് അടുത്ത ബന്ധമുണ്ട് എന്നും പോലീസ് പറയുന്നുണ്ട്. നെടുമങ്ങാട് നെയ്യാറ്റിങ്കര സ്റ്റേഷനുകളിലാണ് അജീഷിനെതിരെ കേസുകളുള്ളത്. നെടുമങ്ങാട് സ്റ്റേഷനിൽ നിന്ന് അജീഷിനെ പോലീസ് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നിരുന്നു. കഴിഞ്ഞ വർഷം മാർച്ച് 29 ഭാര്യ ലക്ഷ്മിയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് മംഗലാപുരം സ്വദേശിയായ നിധീഷിനെ കത്തി ഉപയോഗിച്ച് കഴുത്തറുത്ത് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഇയാൾ പ്രതിയാണ്. നാട്ടുകാരാണ് പിന്നീട് നിധീഷിനെ അജീഷിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. ആ കേസിൽ അജീഷും ലക്ഷ്മിയും റിമാൻഡിലായിരുന്നു. കൊലപാതക ശ്രമം ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതിയായിട്ടും അജീഷിനെ ഗുണ്ടാപട്ടികയിൽ ഇതുവരെ ഉൾപ്പെടുത്തിയിരുന്നില്ല. റൌഡി ലിസ്റ്റിൽ മാത്രമാണ് ഇയാളുടെ സ്ഥാനം. 10 ക്രിമിനൽ കേസുകളിൽ പ്രതിയായ അജീഷിനെ ഗുണ്ടാപട്ടികയിൽ ഉൾപ്പെടുത്താത്തതിനെക്കുറിച്ച് ഇന്റലിജൻസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അതേസമയം അജീഷിനെ കുടുക്കിയത് നെടുമങ്ങാട്ടെ ഒരു പെൺകുട്ടിയുടെ കണ്ണുകൾ തന്നെയായിരുന്നു. അജീഷ് അറസ്റ്റിലായത് സ്വന്തം വീടിന് തൊട്ടടുത്ത് നിന്നാണ്. ഹോട്ടലിലെ CCTV ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ കണ്ട പെൺകുട്ടി നെടുമങ്ങാട് ആനായിക്കോണത്തിന് സമീപം പാലത്തിൽ ഇയാൾ ഇരിക്കുന്നത് തിരിച്ചറിഞ്ഞു. ഇതേക്കുറിച്ച് ആനാട് പഞ്ചായത്ത് വേങ്കവിള വാർഡംഗമായ സജിയെ വിവരം അറിയിക്കും. തുടർന്നാണ് അജീഷിനെ SI സുനിൽ ഗോപിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്നലെ ഉച്ചയ്ക്ക് 12:45 പിടികൂടുന്നത്. നീലനെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം നെടുമങ്ങാട്ടേക്ക് തിരികെ വരുന്നതിനിടെ പെട്രോൾ തീർന്ന ബൈക്ക് അജേഷ് മുല്ലശ്ശേരിയിൽ ഒതുക്കി വയ്ക്കുകയായിരുന്നു. തുടർന്ന് ഇതുവഴി പോയ ചില വാഹനങ്ങളിൽ കയറിയാണ് ആനായിക്കോമത്ത് ഇയാൾ എത്തിയത്. കയ്യിലൊരു ബാഗുമായി പാലത്തിലിരുന്ന അജീഷിനെ കണ്ട് കൊലപാതകവുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച പ്രതിയുടെ ചിത്രവുമായി സാമ്യം തോന്നിയ പെൺകുട്ടി പഞ്ചായത്ത് അംഗത്തെ വിവരം അറിയിക്കുകയായിരുന്നു. പഞ്ചായത്ത് അംഗം സജിയാണ് വിവരം SIക്ക് കൈമാറിയത്. തൊട്ടു പിന്നാലെ SIയും 5 പോലീസുകാരും ആനായിക്കോണത്തേക്ക് തിരിക്കുകയുണ്ടായി. ഇതിൽ 3 പോലീസുകാർ മഫ്തിയിലായിരുന്നു. പ്രതിയിരിക്കുന്ന സ്ഥലത്തെത്തിയ SIയും സംഘവും ജീപ്പ് കുറച്ചകലെ ഒതുക്കി. മഫ്തിയിലുള്ള പോലീസുകാർ അതുവഴി വന്ന ബൈക്കിൽ കയറി അജീഷിന്റെ അടുത്തെത്തുകയും പിടികൂടുകയും ചെയ്യുകയായിരുന്നു. ഇതിനിടെ ഒരു പോലീസുകാരന്റെ കഴുത്തിൽ അജീഷെ ഇടിക്കുകയും ചെയ്തു. ഈ സമയം SIയും സംഘവും എത്തി ബലപ്രയോഗത്തിലൂടെ പ്രതിയെ പിടികൂടുകയായിരുന്നു. പ്രതിയെ പിടികൂടിയതറിഞ്ഞ് ഫോർട്ട് AC എസ് ഷാജിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് പോലീസ് സംഘം നെടുമങ്ങാട് സ്റ്റേഷനിലെത്തി. ഉച്ചയ്ക്ക് 2:15 പ്രതിയുമായി പോലീസ് തിരുവനന്തപുരത്തേക്ക് എത്തുകയായിരുന്നു. അതേസമയം ഹോട്ടൽ റിസപ്ഷനിസ്റ്റിനെ കൊലപ്പെടുത്തിയതിന് പിന്നിൽ അസഭ്യം പറഞ്ഞത് മാത്രമാണോ എന്നും മറ്റെന്തെങ്കിലും സംഭവമുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അജീഷ് സ്ഥിരമായി മുറിയെടുക്കാനെത്തുന്ന ഹോട്ടൽ സിറ്റി ടവറിലാണ്. പലപ്പോഴും അയ്യപ്പനും അജീഷും തമ്മിൽ തർക്കം പതിവായതായാണ് ജീവനക്കാർ പറയുന്നത്. ഭാര്യയുമായി അജീഷ് എത്തുമ്പോഴെല്ലാം അയ്യപ്പൻ ഇത് ചോദ്യം ചെയ്യാറുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട്. അയ്യപ്പന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.